ാസിയിലെ വെടിനിർത്തൽ പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ വീണ്ടും വീറ്റോ ചെയ്തിരിക്കുകയാണ് അമേരിക്ക ഇത് നാലാം തവണയാണ് സുരക്ഷാ സമിതിയിൽ അമേരിക്കൻ ഭരണകൂടം ഗാസയിൽ ഉടൻ നിരുപാധികവും സുസ്ഥിരവുമായ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന യു എൻ സുരക്ഷാ കൗൺസിൽ അഥവാ യു എൻ എസ് സി പ്രമേയം വീറ്റോ ചെയ്യുന്നത് യുണൈറ്റഡ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ പതിനഞ്ച് അംഗങ്ങളാണുള്ളത് ഇതിൽ പതിനാല് പേരും ഒരു വർഷത്തിലധികമായി തുടരുന്ന കൊടും ക്രൂരതയ്ക്കെതിരെ വോട്ട് ചെയ്തെങ്കിലും വീറ്റോ പവർ ഉപയോഗിച്ച് അമേരിക്ക പ്രമേയം തള്ളി ഐക്യരാഷ്ട്രസഭ എന്ന സംവിധാനം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ സംരക്ഷണം ഏർപ്പെടുത്താൻ ബാധ്യസ്ഥമാണ് എന്നാൽ ഈ സംഘടന ഒരു കടലാ സംഘടനയാണെന്ന് മാത്രമല്ല ഇത് ലോകത്തിലെ മുൻനിര പാശ്ചാത്യ രാജ്യങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും മാത്രമാണ് എന്നതിന്റെ വീണ്ടും വീണ്ടുമുള്ള ഉദാഹരണമാണ് ഇത് യുദ്ധം ആരംഭിച്ച നാളുകളിൽ യുദ്ധം നിർത്താനും ഇസ്രയേൽ ക്രൂര െതിരെ ഉച്ചത്തിൽ സംസാരിക്കാനും യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു ലോക സംഘടനയുടെ സെക്രട്ടറിയുടെ വാക്കുകൾക്ക് ഒരു നിമിഷം നേരത്തെ വില പോലും അമേരിക്ക ഉൾപ്പെടെ നൽകിയില്ലെന്ന് മാത്രമല്ല ഇസ്രയേൽ ഒരു കൂടി കടന്ന് ഗുട്ടറസ് ഇസ്രയേലിൽ കടക്കുന്നത് നിരോധിക്കുക കൂടി ചെയ്തു ലോകരാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ സെക്രട്ടറി ജനറലിനെയാണ് ഇതിൽ അംഗമായ ഒരു രാജ്യം തങ്ങളുടെ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കി അപമാനിച്ചത് എന്നോർക്കണം ഈ നടപടി ഇസ്രയേലിൽ നിന്നുണ്ടായിട്ടും ഒരംഗരാജ്യം പോലും ഇസ്രയേലിനെ എതിർത്ത് രംഗത്ത് വന്നില്ല എന്നതും എടുത്തു പറയണം അപ്പോൾ പിന്നെ നമുക്കറിയാം പിന്നെ ആർക്കു വേണ്ടിയാണ് ഇത്തരമൊരു സംഘടന എന്താണ് അതിൻ്റെ ബലം എന്താണ് അതിൻ്റെ ഐക്യമെന്ന് കേവലം ആരോഗ്യ നിർദ്ദേശങ്ങൾ നൽകാനും സഹായങ്ങൾ ഏർപ്പെടുത്താനും മാത്രമായി ഒരു സംഘടന ആവശ്യമുണ്ടോ എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനൊക്കില്ല പി ഫൈവ് എന്നറിയപ്പെടുന്ന അഞ്ച് രാജ്യങ്ങൾക്കാണ് വീറ്റോ അധികാരമുള്ളത് ഇവർ ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ സമിതികളിലും സ്ഥിരാംഗങ്ങളുമായിരിക്കും അമേരിക്ക ചൈന ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളാണത് ഈ അഞ്ചു രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം ഏതെങ്കിലും ഒരു വിഷയത്തിൽ വീറ്റോ അധികാരം പ്രയോഗിച്ചാൽ ആ ബിൽ പിന്നെ പാസ്സാവില്ല അതുകൊണ്ടാണ് പതിനഞ്ച് അംഗങ്ങളുള്ള സുരക്ഷാ സമിതിയിൽ വീറ്റോ പവറുള്ള മറ്റ് നാല് രാജ്യങ്ങളുണ്ടായിട്ടും ഒരു രാജ്യത്തിന്റെ മാത്രം വീറ്റോ അധികാരത്തിൽ ആ പ്രമേയം പാസ്സാവാതെ പോയത് പി ഫൈവിൽ ആരും മീറ്റോ അധികാരം ഉപയോഗിക്കുന്നില്ലെങ്കിൽ പതിനഞ്ച് അംഗങ്ങളിൽ ഒൻപത് പേരും പ്രമേയം പാസാക്കുന്നതിന് അനുകൂലമായി വോട്ട് ചെയ്യണം ഇനിയുമുണ്ട് വിചിത്രമായ ആചാരങ്ങൾ യു ജനറൽ അസംബ്ലിയിൽ രണ്ടു വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് പത്ത് രാജ്യങ്ങൾ സ്ഥിരമില്ലാത്തവരായിരിക്കും സുരക്ഷാ സമിതിയിൽ പി രാജ്യങ്ങളെ കൂടാതെ മറ്റ് പത്ത് രാജ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇവർ ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കും നിശ്ചിത മാസമോ വർഷമോ വിഷയാധിഷ്ഠിതമോ ഒക്കെയാണ് ഇത്തരം രാജ്യങ്ങളുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഗാബോൺ ഖാന മൊസാംബിക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ജപ്പാൻ അൽബേനിയ ബ്രസീൽ ഇക്വഡോർ മാൾട്ട സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ഇന്നുവരെ വരെ അൾജീരിയ സിയറാലിയോൺ മൊസാംബിക് ദക്ഷിണ കൊറിയ ജപ്പാൻ സ്ലോവേനിയ ഗയാന ഇക്കഡോർ മാൾഡ സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഈ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇസ്രയേലിൻ്റെ ഗസ അധിനിവേശത്തിന് പുതിയ രൂപം കൈവരുന്നത് ആ പ്രത്യേക സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ നിന്നും യു അല്ലാതെ മറ്റൊരു രാജ്യവും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിനാലോടെ പുതിയ സുരക്ഷാ സമിതിയിൽ നിന്നും യു എ ഇ പുറത്തായി പകരം വന്ന രാഷ്ട്രങ്ങൾ നോക്കൂ ലോകരാഷ്ട്രീയത്തിന്റെ ഗതിവിധികൾ നിർണ്ണയിക്കപ്പെടാൻ കാര്യശേഷിയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഒന്നും തന്നെ ആ ലിസ്റ്റിലില്ല യുദ്ധം ആരംഭിച്ച ശേഷം പതിനാല് തവണയാണ് സുരക്ഷാ സമിതിയിൽ യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രമേയങ്ങൾ വന്നത് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനാറിനാണ് നിർദ്ദേശിച്ചത് റഷ്യയാണ് പ്രധാനമായും ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇതിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഗാസയിലെ മാനുഷിക വിടനിർത്തൽ ഒക്ടോബർ ഏഴിന് പിടികൂടിയ എല്ലാ ഇസ്രേലി തടവുകാരെയും മോചിപ്പിക്കൽ മാനുഷിക സഹായത്തിനുള്ള പ്രവേശനം സാധാരണക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുക എന്നിവയായിരുന്നു ആ നിർദ്ദേശങ്ങൾ ഇതിനനുകൂലമായി വോട്ട് ചെയ്തത് യു റഷ്യ മൊസാംബിക് ഗാബേൽ ചൈന എന്നീ രാജ്യങ്ങളാണ് എന്നാൽ യു എസ് ഫ്രാൻസ് ജപ്പാൻ എന്നീ രാജ്യങ്ങൾ അതിനെ വീറ്റോ ചെയ്യുകയും അല്ലെങ്കിൽ എതിരായിട്ട് വോട്ട് ചെയ്യുകയും ചെയ്തു വിട്ടുനിന്നത് സ്വിറ്റ്സർലാൻഡ് ഗാന ഇക്കഡോർ ബ്രസീൽ അൽബേനിയ എന്നീ രാജ്യങ്ങൾ മൂന്ന് വീറ്റോ പവറുള്ള രാജ്യങ്ങളും ജപ്പാനും വിയോജിച്ചതോടെ വോട്ട് പരാജയപ്പെടുന്നു വീണ്ടും പ്രമേയം ഒക്ടോബർ പതിനെട്ടിന് അവതരിപ്പിക്കുന്നു ബ്രസീലിൻ്റെ നിർദ്ദേശത്തെ അമേരിക്ക വീറ്റോ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് വീണ്ടും റഷ്യയുടെ പ്രമേയം ബ്രിട്ടനും അമേരിക്കയും വീറ്റോ ചെയ്തു ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് അന്ന് തന്നെ രണ്ട് പ്രമേയങ്ങൾ വരുന്നു രണ്ടും പരാജയപ്പെട്ടു നവംബർ പതിനഞ്ചിന് മാൾട്ട കൊണ്ടുവന്ന വെടിനിർത്തലും തടവുകാരെ കൈമാറലും പ്രമേയം പന്ത്രണ്ട് വോട്ടുകൾക്ക് പാസാകുന്നുണ്ട് ഇതിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മാറി നിന്നതാവട്ടെ അമേരിക്കയും റഷ്യയും ബ്രിട്ടനും ഡിസംബർ എട്ടിന് വീണ്ടും പ്രമേയം ബ്രിട്ടൻ എതിർത്തതോടെ പരാജയപ്പെട്ടു മാനുഷിക സഹായം അനുവദിക്കാനുള്ള യു എ ഇയുടെ പ്രമേയം ഇരുപത്തിരണ്ടിന് പാസ്സാവുന്നു അമേരിക്കയും റഷ്യയും വിട്ടു നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത് അൾജീരിയ കൊണ്ടുവന്ന പ്രമേയവും പാസ്സാവുന്നില്ല മാർച്ച് ഇരുപത്തിരണ്ടിന് അമേരിക്ക കൊണ്ടുവന്ന പ്രമേയം റഷ്യയും ചൈനയും വീറ്റോ ചെയ്യുന്നു മാർച്ച് ഇരുപത്തി എട്ടിനും ഏപ്രിൽ പതിനഞ്ചിനും പ്രമേയം ഈ പ്രമേയങ്ങളും പാസ്സാകുന്നില്ല ജൂൺ പത്തിന് അമേരിക്ക കൊണ്ടുവന്ന പ്രമേയം പാസ്സാവുന്നു റഷ്യ വിട്ടുനിൽക്കുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപതിന് അൾജീരിയ സിയറാലിയോൺ മൊസാംബിക് ദക്ഷിണ കൊറിയ ജപ്പാൻ സ്ലോവേനിയ ഗയാന ഇക്വഡോർ മാൾട്ട സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങൾ കൊണ്ടുവന്ന പ്രമേയം വെടിനിർത്തലിനും മാനുഷിക സഹായത്തിനും വേണ്ടിയുള്ളതായിരുന്നു അമേരിക്ക അത് വീണ്ടും വീറ്റോ ചെയ്യുന്നു യുദ്ധം തുടങ്ങിയതു മുതൽ പതിനാല് തവണ പ്രമേയങ്ങൾ വന്നതിൽ പത്തെണ്ണവും പരാജയപ്പെട്ടതാണ് വിജയിച്ച നാലെണ്ണമാവട്ടെ ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുവരാനുള്ള അനുമതിക്കുള്ളതും ഒരു തവണ ബന്ധി കൈമാറ്റത്തിനുള്ളതും മാത്രം വൻകിട രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ മാത്രം ഒരു സംഘടനയെ ചലിപ്പിക്കുന്ന രാഷ്ട്രത്തിനും രാഷ്ട്രീയത്തിനുമുണ്ട് ലോകമേധാവിത്വത്തിന്റെ അടയാളപ്പെടുത്തൽ അവർ പരസ്പരം മേധാവിത്വം തെളിയിക്കാൻ ഇടപെടുമ്പോഴും പാവം ഫലസ്തീൻ ജനതക്കുള്ള സഹായം മാത്രം അസ്ഥാനത്താവും അവർക്കൊരു യു എനും രക്ഷയ്ക്കത്തില്ല എന്നിന് കൂടെ നിൽക്കാൻ ബാധ്യസ്ഥപ്പെട്ട രാജ്യങ്ങൾ പോലും കൂടെയില്ലല്ലോ